ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് പാർട്ടി വെയർ ഡിസൈനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് ഡിസൈൻ്റെ പാറ്റേൺ വരുന്നത്. ഇതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു നെക്ക് ലൈന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ എത്രയാണോ വേണ്ടത് അത്രയും സർക്കിൾസ് നമുക്കിവിടെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സർക്കിൾസ് വരച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ വരെ സർക്കിൾസ് വരയ്ക്കേണ്ട, കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് വേണം ഇതുപോലെ വരച്ച് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 5 സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 5 സർക്കിൾ തന്നെ ഇതുപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ വിട്ടിട്ട് വേണം അടുത്ത സർക്കിൾസ് വരച്ച് കൊടുക്കാൻ ഇതുപോലെ. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ സർക്കിൾ വിട്ടിട്ട് വേണം ഇവിടുന്ന് ഇതുപോലെ വരച്ച് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മൾ താഴോട്ട് വരുമ്പം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് സർക്കിൾസ് വരച്ച് കൊടുക്കാൻ. ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് യോക്ക് പോർഷൻ വരെയാണ് വരച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ഡിസൈൻ്റെ വേണ്ടത് അതനുസരിച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈന് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സർക്കിൾസ് വരയ്ക്കുമ്പം എല്ലാ സർക്കിൾസും ഒരുപോലെ തന്നെ വരണം. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ബീഡ്സും അതേപോലെ ഗോൾഡൻ കളറിലെ സ്മോൾ ബീഡ്സുമാണ് വേണ്ടത്. പിന്നെ ഡാർക്ക് ഷെയ്ഡുള്ള ഒരു കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിളിൻ്റെ ഔട്ട്ലൈനിലാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഗോൾഡൻ കളറിലെ സ്മോൾ സൈസ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബീഡ്സ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊരു 15 ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സർക്കിളിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ബീഡ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ സർക്കിളിൻ്റെ ഷേപ്പിൽ ഈ ബീഡ്സ് ഒന്ന് വെച്ച് നോക്കാം കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബീഡ്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ സ്റ്റിച്ചസ് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 2 ബീഡ് ഇടവെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സർക്കിളിൻ്റെ ഷേപ്പിനനുസരിച്ച് ബീഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ബീഡ്സും അതേപോലെ ഗോൾഡൻ കളറിലെ ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വൈറ്റ് ബീഡും പിന്നെ ഒരു ഗോൾഡൻ കളറിലെ ബീഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈന്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് സർക്കിൾസും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് സ്ലീവിലും ഇതുപോലെ തന്നെ തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.